എല്ലാവർക്കും മലയാളി വീട്ടമ്മയുടെ ഓണാശംസകൾ. നമ്മൾ ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഓണ സദ്യയിലുള്ള കാളനാണ്. കാളന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് വെച്ചാൽ ഒരു ഏത്തക്ക വേണം, ഒരു പീസ് ചേനയുടെ ചേന. ഈ ചേനയെ നമുക്ക് ചെത്തിയെടുക്കാം. അതിനു മുമ്പായിട്ട് ഞാൻ കയ്യിൽ കുറച്ച് എണ്ണ വരട്ടിട്ട്, കാര്യം ചേന നല്ല ചൊറിയും കരിയും, അതുകൊണ്ട് എണ്ണ വരട്ടെ. അതുപോലെ തന്നെ കായായാലും കയ്യിൽ കറയാവാതിരിക്കാൻ കുറച്ച് എണ്ണ വരട്ടുന്നത് നല്ലതാണ്. നമുക്ക് ആദ്യമായിട്ട് ചേന കട്ട് ചെയ്യാം. ഇത് ഇപ്പം എടുത്തതാണ്, നല്ല ഫ്രഷായ ചേനയാണ്, അതുകൊണ്ട് നല്ല പെട്ടെന്ന് വേവെന്ന് തോന്നും. ചെറിയ പീസുകളായിട്ട് ഈ സൈസിന് നമുക്ക് അരിഞ്ഞിടാം. നമുക്ക് വെള്ളത്തിൽ നല്ലപോലെ കഴുകിയെടുക്കാം. ഈ കായ നമുക്ക് തൊലിച്ചെടുക്കാം. ഈ രീതിയിൽ നമുക്ക് പീസുകളായിട്ട് കാ നല്ല കറയുള്ളതായതുകൊണ്ട് കുറച്ച് മുന്നേ വെള്ളത്തിലിട്ട് വയ്ക്കുന്നത് നല്ലതാണ്. അപ്പോൾ ആ കറയെല്ലാം അങ്ങ് പോകും. ഇത് രണ്ടും നമുക്ക് കഴുകിയെടുക്കാം. നമുക്ക് ആദ്യമായിട്ട് ഈ ചട്ടിയിലേക്ക് ചേന ഇട്ട് കൊടുക്കാം, പിന്നെ കായ കൂടെ ഇടാം. അതിനുശേഷം അര സ്പൂൺ മഞ്ഞൾപ്പൊടി, അര സ്പൂൺ മുളക് പൊടി, നമുക്ക് കുരുമുളക് പൊടിയാണ് നല്ല കൂടുതലായിട്ട് ഇടേണ്ടത്. ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇടാം. ഒരു ഗ്ലാസ് വെള്ളം, വെള്ളം അത് അതനുസരിച്ച് നമുക്ക് അര ഗ്ലാസ് കൂടെ ഒഴിച്ചോ.
ഇനി പാകത്തിന് ഉപ്പിട്ട് വേവിക്കാം. പാകത്തിന് ഉപ്പിടാം. ഇതെല്ലാം കൂടെ ഇളക്കിയതിന് ശേഷം അടയ്ക്കണ്ട, നമുക്ക് അടയ്ക്കാതെ വേവിക്കാം. ഒരുപാട് എന്തുപോകാൻ പാടില്ല, നല്ല കട്ടക്കിരിക്കണം. അതുകൊണ്ടാണ് കട്ടക്കാളാണെന്ന് പറയുന്നത്. നല്ല ചുവട് കട്ടിയുള്ള പാത്രം വേണം എടുക്കാൻ. അതുകൊണ്ടാണ് ഞാൻ ചട്ടി വാങ്ങിച്ചത്, പുതിയ ചട്ടിയിലാണ്. ചട്ടി എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നതിന് മുന്നേ ആയിട്ട് നിറച്ച് വെള്ളം വെച്ച് ഗ്യാസിൽ വെച്ച് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ ചട്ടിയിൽ ചട്ടി നല്ല പരുവപ്പെട്ട് വരും. അങ്ങനെയാകുമ്പോൾ ചട്ടി പെട്ടെന്ന് പൊട്ടി പോവുകയില്ല. അങ്ങനെ വേണം നമ്മൾ ചെയ്യാൻ. തിളച്ച് വരുന്നുണ്ട്. എന്ത് അങ്ങ് ഉടഞ്ഞു പോവാൻ പാടില്ല. അതുകൊണ്ടാണ് പറയുന്നത് കട്ടിക്കളന അല്ലെങ്കിൽ കുറുക്ക് കളന്ന് പറയുന്നത്. കുറുക്ക് എന്ന് പറഞ്ഞാൽ കട്ടിയായിട്ടിരിക്കും, നല്ല കട്ടിയായിരിക്കും. എൻ്റെ ഓലൻ്റെ വീഡിയോ നിങ്ങൾ നേരത്തെ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓലന് കുറച്ചുകൂടെ ലൂസ് ആയിരിക്കും, പക്ഷെ ഇത് കട്ടിയായിട്ടിരിക്കും. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഓലൻ്റെ ലിങ്കും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, നിങ്ങളെല്ലാം കാണണം. നമ്മളെ കാളൻ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ആ തിളച്ച് വറ്റുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. ഞാൻ ഒരു പിടി തേങ്ങ, ഇങ്ങനെ ഒരു പിടി തേങ്ങ, കുറച്ചും കൂടെ ഒന്നര പിടി വരില്ല ഇത്ര തേങ്ങ ഇങ്ങനെ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം നമുക്കൊരു അളവുണ്ടല്ലോ, അതനുസരിച്ച് ഒന്നര പിടി തേങ്ങ, ഒരു മുക്കാൽ ടീസ്പൂൺ ജീരകം, പച്ചമുളക് എന്ന് പറഞ്ഞാൽ ഞാൻ വലിയ പച്ചമുളകാണ് എടുത്തേക്കണത്, അതുകൊണ്ട് രണ്ട് പച്ചമുളക് അല്ലെങ്കിൽ മൂന്ന്, ചെറുതാണെങ്കിൽ മൂന്നെണ്ണം എടുക്കും. അത് എരിവിൻ്റെ അത് അനുസരിച്ച് എടുക്കുക. ഇതെല്ലാം കൂടി മിക്സിയിൽ നല്ലപോലെ അരച്ചെടുക്കും. ഇതിലേ ഇതാ വറ്റി നല്ലപോലെ വറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. നല്ല സ്മെല്ല് വരുന്നുണ്ട്, നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് തൈര്, കട്ട തൈര്. ഞാൻ 2 കപ്പ് ഇതിലേക്ക് ഒഴിക്കാൻ പോവുകയാണ്. തൈര് ഒഴിക്കുമ്പോൾ എല്ലാവരും പറയും ഇരുന്ന് പോകും എന്ന്. ഫ്ലെയിം താത്ത് വെച്ചിട്ട്
നമുക്കൊഴിക്കാം. അങ്ങനെ രണ്ട് ഗ്ലാസ്, ഗ്ലാസ്സിനാണ് എല്ലാ അളവ്, അപ്പം രണ്ട് ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് തൈര് ഒഴിച്ച് കൊടുക്കാൻ പോവാം. ഒന്നും ചെയ്യുകയില്ല, ഇത് ഇതിൽ കിടന്ന് വേവട്ടെ. ഈ രണ്ട് ഗ്ലാസ് എന്നുള്ളത് ഒരു ഗ്ലാസ് ആവുന്നത് വരെ നമുക്ക് ഇതിനെ തിളപ്പിച്ചെടുക്കാം, തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. ഇനി ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ നമുക്ക് വെച്ച് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ച ഈ തേങ്ങ നമ്മുടെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി കുറച്ചുകൂടെ ഈ തേങ്ങയെല്ലാം നല്ല വെന്ത് ഇതിനോട് ചേർക്കാം. നമ്മൾ ചൂട് കട്ടിയുള്ള പാത്രത്തിലാണ് നമ്മളിത് വേവിക്കേണ്ടത്. ചൂടെ കട്ടിയുള്ള പാത്രം എടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഓഫ് ചെയ്ത് വെച്ചാലും നല്ല കട്ടിയായിട്ട് കുറച്ച് കഴിയുമ്പോൾ വരും. ഇത് നാളെ എടുക്കാനാണ്, എടുത്താലാണ് നല്ല ടേസ്റ്റ് ഉള്ളത്. നാളെ ആകുമ്പോൾ നല്ല പാക പരുവമായി വരും. രുചികരമായ കാളം റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് വറുത്ത് ഇടണം. നല്ല വെളിച്ചെണ്ണ കൂട്ടി കടുക് വറുക്കണം. നല്ല ഒരു നല്ല കളർഫുള്ളായിരിക്കണ്ടേ. നമുക്ക് ഇനി കടുക് വറുക്കാം. കെട്ടിയോ പാന എന്തെങ്കിലും അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ കൂടുതലായിട്ട് ഒഴിക്കാം. ഇതിലേക്ക് കുറച്ച് ഉലുവ, കടുക് വെച്ചിട്ട് ആ എന്ത് പണി കണങ്ങണ്ട, നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത ഓണത്തിന് നമുക്കിനി വേറൊരു സ്പെഷ്യല് ഉണ്ടാക്കാം.